മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ആഗ്രഹിച്ച ആ സൂപ്പർ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ, ഇനി അങ്ങോട്ട് കാത്തിരുന്ന സൈനിങ്ങുകളുടെ സമയം. മാത്രമല്ല മറ്റൊരു കിടിലൻ താരത്തെ കൂടി നോട്ടവിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ്, ഓരോ മഞ്ഞപ്പട ആരാധകർക്കും വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയാണ്. അത് മറ്റൊന്നുമല്ല, ആരാധകർ തങ്ങളുടെ ടീമിലെത്തി കാണാൻ കൊതിച്ചിരുന്ന ആ രണ്ട് സൂപ്പർ താരങ്ങളായ ഗാരി ഹൂപ്പറും കോസ്റ്റ നെഹ്മാനിസും നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി കരാർ സൈൻ ചെയ്തു എന്ന വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കേൽനാവാണ് ഈ ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ബർത്തലോമിയോക്പച്ചയ്ക്ക് പകരക്കാരനായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഗാരി ഹൂപ്പർ എന്ന ഇംഗ്ലീഷ് സൂപ്പർ താരത്തെ നോട്ടമിട്ടിരുന്നത്. അതുപോലെ തന്നെ സന്ദേശ് ചിങ്ങനില്ലാത്ത ഡിഫൻസിലേക്ക് ഒരു വമ്പൻ ഡിഫൻഡറിന്റെ ആവശ്യകതയും ബ്ലാസ്റ്റേഴ്സിന് വളരെ വലുത് തന്നെയായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി ടീം വിട്ടവരെക്കാൾ മികച്ചവരെ തന്നെ ടീമിനിപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. മുന്നേറ്റത്തിൽ ഗോൾ അടിച്ചു കൂട്ടാൻ കഴിവുള്ള ഒരു മികച്ച താരം തന്നെയാണ് ഗാരി ഹൂപ്പർ. അതുപോലെ തന്നെ എതിരാളികളുടെ ഏത് വലിയ ആക്രമണത്തിൻ്റെയും മൂർച്ചയില്ലാതാക്കാൻ കഴിവുള്ള മറ്റൊരു വെൽ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് ഈ ആഫ്രിക്കക്കാരനും. എന്തായാലും ഇനി അങ്ങോട്ട് സമയങ്ങൾ ഓരോ ടീമിനും വളരെ കുറവ് തന്നെയാണ്. ഏതാണ്ട് ഒക്ടോബർ 20 ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യപ്പെടും. മാത്രമല്ല ഓരോ ടീമുകളും അവരുടെ എല്ലാ കളിക്കാരെയും ഒക്ടോബർ 23 രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അതിനാൽ ഇനി അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ഓരോ ടീമുകളുടെ ആരാധകർക്കും ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന പുതിയ റൂമറിനെ കുറിച്ചുള്ള വാർത്തയാണ്. ഡെറിക്കോസേഡോ എന്ന സ്പാനിഷ് ഡിഫൻഡറെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നെന്ന വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ വിത്തൗട്ട് ക്ലബ് എന്ന സിറ്റുവേഷനിലെ 27-കാരൻ 62% മുകളിൽ ബ്ലാസ്റ്റേഴ്സിനും എത്തുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സെൻട്രൽ ബാക്ക് പൊസിഷനെ കൂടാതെ DMFI യും RBI യും ബന്ധു തട്ടാനുള്ള മികവും ഈ സ്പാനിഷുകാരനുണ്ട്. താരം അവസാനമായി സ്പാനിഷ് ക്ലബായ CD നുമാനിഷയ്ക്ക് വേണ്ടിയാണ് പന്ത് തട്ടിയിരുന്നത്. സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രിഡിന്റെ ഒരു യൂത്ത് പ്രൊഡക്റ്റ് കൂടിയാണ് 27-കാരൻ. എന്തായാലും ഇനി ട്രാൻസ്ഫർ വിൻഡോയൊക്കെ ക്ലോസ് ചെയ്യാൻ സമയങ്ങൾ വളരെ കുറവാണ്. അതിനാൽ ഈ ഒരു സൂപ്പർ താരത്തെ കൂടി ബ്ലാസ്റ്റേഴ്സ് ടീം കൂട്ടാരും ടീമിലെത്തിക്കുമോ ഇല്ലേ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.